പലപ്പോഴും പലയിടത്തും ക്ലാസ് ചെന്ന് കഴിയുമ്പോൾ പല ഒരു 70% ആയിട്ടുണ്ട്, ഒരു 30% ആയിരിക്കും എന്നെ വിളിക്കുന്നത്. ഞാൻ ചെന്ന് ക്ലാസ്സിലേക്ക് കയറി കഴിയുമ്പോഴായിരിക്കും അവരിങ്ങോട്ട് തന്നെ അവരുടെ നാവിൽ തന്നെ വരും, ഞങ്ങൾ വെറും 0. കാരണം ഞങ്ങൾ നോക്കും, ഞങ്ങൾ ആ പഠിച്ചു വെച്ചത് ഒന്നും അല്ല, അതൊന്നും അല്ല ഡ്രൈവിംഗ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. എന്ത് ചെയ്യണമെങ്കിലും സ്പീഡിൽ പോകണമെങ്കിൽ വളയണമെങ്കിലും എല്ലാം നമ്മുടെ കൈയും കൊണ്ടോ കാലും കൊണ്ടോ ചെല്ലാതെ ആ വണ്ടിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 3 മാസം കഴിയുമ്പോൾ പിന്നെ വണ്ടിയിലോട്ട് കയറും. ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ ആ ചെയ്ത എവിടെയാണ് കൈ കൊണ്ടാണോ കാലം കൊണ്ടാണോ ചെയ്യുന്നത് അവർക്ക് തന്നെ ഒരു ഓർമ്മ ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, പിന്നെ ആ പേടിയാണ്. അല്ലെങ്കിൽ എക്സ്പെർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗിൽ എക്സ്പെർട്ട് ആകാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്കും ഒരു വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു എക്സ്പെർട്ട് ആകാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളു. ഇതുപോലെ ലൈസൻസ് എടുത്ത് വെച്ച് ഇതുപോലെ ഇരിക്കുന്ന പലരും ഉണ്ട്, വാഹനം ഓടിക്കാൻ പേടി കാരണം. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്കും ഉപകാരമാകുന്നെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനവുമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, ഇനി എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നോട് ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല, ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പൊ നിന്നോട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് നോക്കണ്ട, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം, പലരും കോഴിക്കോട് വരുമോ, കാസർഗോഡ് വരുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ലൈസൻസ് എടുക്കുന്നത് വളരെ ആഗ്രഹമുണ്ട്, വണ്ടി ഓടിക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് വളരെ ആഗ്രഹം കൊണ്ടാണ്. കാരണം അതിലൊക്കത്തെ ഒരാളാണെങ്കിലും അല്ലെ ഇന്ന പ്രായത്തിൽ എന്റെ പ്രായത്തിലുള്ള ഒരാൾ അല്ല എന്നെക്കാളും പ്രായമുള്ള ഒരാൾ ആ വണ്ടി ഓടിക്കുന്നു, അപ്പോൾ എനിക്കും വണ്ടി ഓടിക്കാമല്ലോ എന്നുള്ള ആഗ്രഹവും, സ്വന്തമായിട്ട് വണ്ടി വീട്ടിലുമുണ്ടെങ്കിലും ഒരു വളരെ ആഗ്രഹമാണ്. അവിടെ വേറെ ഒരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, ഒരു വണ്ടി ഒന്ന് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞാൽ പലരും പോയി ലൈസൻസ് ഒക്കെ എടുക്കുന്നത്. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലൈസൻസ് ഒക്കെ എടുത്ത് ലൈസൻസുകളൊക്കെ വാങ്ങി കൈ വാങ്ങിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലൈസൻസ് എടുത്തുകൊണ്ട് ഒരു വാഹനം ഓടിക്കില്ല എന്ന് അന്നേരമാണ് ഒരു ബോധ്യം വരുന്നത്. പിന്നെ അവരെന്ത് ചെയ്യും, പലരും പലതും കാണിക്കും, പലതും ചെയ്തു നോക്കും, പക്ഷെ ചെയ്തു നോക്കിയിട്ടും എന്ത് ചെയ്യുന്നില്ല, ഒരു കറക്റ്റ് ആകുന്നില്ല, ഒരു വണ്ടി എടുക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നില്ല, പേടിയാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ പറയാനുള്ളത്, പലരും ഒരു ദിവസത്തെ ക്ലാസ്സിന് പലരെയും വിളിക്കും, വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴായിരിക്കും പിന്നെ വണ്ടി എടുത്ത് കയറുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിലൊക്കെയാണ് നമ്മുടെ കൈ ഇരിക്കുന്നത്, ഏതിലൊക്കെയാണ് നമ്മുടെ കാലിരിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്കൊരു വാഹനം നിർത്താൻ വേണ്ടത്, എന്തൊക്കെയാണ് നമ്മളൊരു വാഹനം തിരിക്കാൻ വേണ്ടത്, ഇത് നമ്മുടെ കൈ കൊണ്ടാണോ കാലും കൊണ്ടാണോ എന്നുള്ളൊരു ബോധ്യം എന്തുണ്ടായിരിക്കണം, നമ്മൾ വാഹനം ഓടിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ 5 കൂട്ടം കാര്യങ്ങളാണ് ഡ്രൈവിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഒരു ക്ലച്ച്, ഒരു ബ്രേക്ക്, ഒരു ആക്സിലറേറ്റർ, ഒരു സ്റ്റിയറിംഗ്, ഒരു ഗിയർ. അപ്പൊ ഇത്രയത്തിൽ നമ്മുടെ കൈ കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, കാലും കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്യണം, ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നമുക്കെല്ലാം ഒരു റോഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, തുടക്കമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ റോഡിൽ കൂടെ ഇറങ്ങി ഒരു വാഹനം ഓടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നമ്മൾ റോഡിൽ കൂടെ നമ്മൾ പ്രാക്ടീസിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് കൂടുതലായിട്ടും, അതായത് ഒട്ടും അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അപ്പോൾ ഒട്ടും അറിയാത്തവർ ഒരു കാരണവശാലും റോഡിലൂടെ ഇറങ്ങാനെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്കൊരു വാഹനം എടുക്കാനും നിർത്താനും ഒക്കെ അറിയാതെ കുഴപ്പമില്ല, കാരണം നമുക്ക് റോഡിലാണ് വണ്ടി ഓടിക്കേണ്ടത്. അല്ലെങ്കിൽ പലരും പറയാനുണ്ട് നമുക്ക് റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വാഹനത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചാലല്ല ഡ്രൈവിംഗ് പഠിക്കുള്ളൂ എന്ന് പലരും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, പലരും റോഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കാൻ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കൈ ഒടിയിരിക്കുന്നു, കാല് ഒടിയിരിക്കുന്നു എന്നൊരു ധാരണ ഇല്ലാതാണ് നമ്മൾ എന്ത് ചെയ്തത്, റോഡിലൂടെ കറങ്ങുന്നത്. പ്രത്യേകിച്ച് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും ഒന്ന് ചെയ്യും, അതായത് ഒരു വാഹനം സൈഡിൽ കിടക്കുന്ന സമയത്ത് അവർ വാഹനം എടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നത്. ഇവരുടെ ശ്രദ്ധ മൊത്തം എങ്ങോട്ട് പോകും, ആ വാഹനത്തിലേക്ക് പോകും. ഈ വാഹനം കഴിയുമ്പം വാഹനം ഇല്ലല്ലോ എന്ന് കണ്ടെന്ത് ചെയ്യും, വേഗത്തിൽ കാലെവിടിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യും, പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു വാഹനം കിടക്കുന്ന സമയത്ത് ആ വാഹനം എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ആ ഫസ്റ്റ് ഇയറിൽ എടുക്കുന്ന സമയത്ത് മെല്ലെ തന്നെ, എത്ര വർഷം കൊണ്ട് ഇനി വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിലും മെല്ലെ തന്നെ ആ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി മുൻപോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമുക്കൊരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ഈ ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ മെല്ലെ തന്നെ ക്ലച്ച് മേളി വരെയും നമ്മൾ എന്ത് ചെയ്യുന്ന ചെയ്യാം എടുക്കുക തന്നെയാണ്. അപ്പൊ മേളി വരെയും പതിയെ തന്നെ വേണം എന്ത് ചെയ്യാൻ നമ്മൾ ക്ലച്ചിൽ നിൽക്കാൻ. അല്ലാതെ നമ്മുടെ മുന്നിലത്തെ വണ്ടി പോയി അല്ലെ ബാക്കിൽ നിന്ന് വണ്ടി ഇല്ല ആളില്ല വേഗത്തിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കയറുന്ന സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫായി പോകും. അതുപോലെ തന്നെ പലരും ശ്രദ്ധിക്കത്തില്ല ഈ തേർഡ് ഗിയറിലും സെക്കൻഡ് ഗിയറിലൊക്കെ വണ്ടി നിന്നിട്ട് വണ്ടി കൊണ്ട് നിർത്തും. ഈ നിർത്തിയിട്ട് വേഗത്തിൽ എന്ത് ചെയ്യും പെട്ടെന്ന് ആ മുന്നിലുള്ള വണ്ടി എടുത്ത് കഴിയുമ്പോഴോ അതുപോലെ തന്നെ ആൾക്കാർ മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഈ സെക്കൻഡ് ഗിയറിലും അവരെ കിടക്കുന്ന പ്രതലം മനസ്സിലാക്കുന്നില്ല കയറ്റത്താണോ ഇറക്കത്താണോ നിരപ്പത്താണോ എന്നൊന്നും മനസ്സിലാക്കാൻ എന്ത് ചെയ്യും ആ കിടക്കുന്ന ഗിയറിൽ എടുക്കാൻ നോക്കും. വീണ്ടും എന്ത് ചെയ്യും വണ്ടി ഇടിച്ചടിച്ച് ഓഫായി പോകും. ഇപ്പൊ പിന്നെ ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ ഓഫ് ആകും തോറും പിന്നെയും ഈ തുടക്കക്കാരെ ചെയ്യും അവർക്ക് പേടിയും വെപ്രാളവും ധൃതിയും കൂടുതലാണ്. കാരണം അവരുടെ കാലിടിക്കുന്നത് കാരണം ഇവർ ഓഫായിട്ട് വണ്ടി എടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്യണം എന്ന രീതിയില അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അതിനാണ് ഞാൻ പലപ്പോഴും പല വീഡിയോയിലായി പറയുന്നത് നിങ്ങളൊരു വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യരുത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളെ പ്ലെയിനായ സ്ഥലങ്ങളിലോ ഗ്രൗണ്ടുകളിലോ പോയി നമ്മുടെ കാലെവിടിയിരിക്കുന്നു കൈ എവിടെയിരിക്കുന്നു കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് കാലും കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ കാലും കൊണ്ട് ചെയ്യുമ്പോൾ വണ്ടി നിൽക്കുന്നുണ്ടോ ഓരോന്നോരോ നമ്മളവിടെ പോയി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്കൊരു വണ്ടി നിർത്തുമ്പോൾ നമ്മുടെ കാലും കൊണ്ടാണ് നിർത്തുന്നത് കൈ കൊണ്ടാണ് നിർത്തുന്നത് കാലും കൊണ്ട് എന്ത് ചെയ്തപ്പോഴാണ് ആ വണ്ടി നിന്നത് ഇതൊക്കെ നമുക്കൊരു ബോധ്യം വന്നാൽ. കാരണം അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടിയിലോ ആൾക്കാരിലോ ഒന്നും എന്ത് വേണ്ട ശ്രദ്ധ വേണ്ട. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനായിട്ടല്ല നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒരു വഴക്കം കയ്യിലും കാലും ലഭിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നമുക്ക് ആ ബാലൻസ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ക്ലാസ് തീരുവോ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഒരു ദിവസം കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു ദിവസം കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരു നടക്കാത്ത ഒക്കത്തിരിക്കുന്ന കൊച്ചിനെ എടുത്ത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത കൊച്ചായിരിക്കും ഒക്കത്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇടയ്ക്ക് നടക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ പലരും എന്ത് ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്വല്പം അറിയാൻപ്പെടുത്താൻ എന്ത് ചെയ്യും അവരത് കൂട്ടിയാണ് വെക്കുന്നത് എല്ലാം അറിയാവുന്ന ഒരു രീതിയും. അതുപോലെ തന്നെ ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല കാരണം അവർ ഒരുപാട് എല്ലാ കാര്യങ്ങളും അറിയാം കുറച്ച് ഏതാണ്ടൊരു മിസ്റ്റേക്കേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അവരുടെ ധാരണ. പക്ഷെ വന്ന് ഞാൻ പലപ്പോഴും പലയിടത്തും ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ പല ഒരു 70% ആയിട്ടുണ്ട് ഒരു 30% ആയിരിക്കും എന്നെ വിളിക്കുന്നത്. ഞാൻ ചെന്ന് ക്ലാസ്സിലേക്ക് കയറി കഴിയുമ്പോഴായിരിക്കും അവരിങ്ങോട്ട് തന്നെ അവരുടെ നാവിൽ തന്നെ വരും ഞങ്ങൾ വെറും 0. കാരണം നമ്മൾ അവിടെ നിന്ന് തുടക്കം മുതലേ ഓരോന്ന് കാണിച്ചു കൊടുത്തും പറഞ്ഞു വരുമ്പോഴത്തേനും ഞങ്ങൾ ചെയ്ത് വെച്ചതൊന്നും അല്ല ഡ്രൈവിങ് ഞങ്ങൾക്ക് ഇത്ര ഉള്ള മിസ്റ്റേക്ക് ഉള്ളായിരുന്നു അത് ഉദ്ദേശിച്ച് ഞങ്ങൾ വിളിച്ചത് ഇപ്പം ഞങ്ങൾ നോക്കും ഞങ്ങൾ ആ പഠിച്ചു വെച്ചത് ഒന്നും അല്ല അതൊന്നും അല്ല ഡ്രൈവിങ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വെറും 0 എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിയെ കയറി ഇരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ എവിടെ ഇരിക്കുന്നു കാലിരിക്കുന്നു നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണശാലും നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സാധനത്തിൽ ഒന്നേലും നോക്കിയല്ല എന്ത് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുന്നത് അതായത് സ്റ്റിയറിങ്ങിലോ ക്ലച്ചിലോ ബ്രേക്കിലോ ആക്സിലേറ്ററോ ഗിയറിലോ ഒന്നും നോക്കിയല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈയും കാലും ഇതിലെ വഴക്കുക. കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു യന്ത്രത്തിലൊന്നും നമുക്ക് എന്ത് ചെയ്തില്ല വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കൈയും കാലും തന്നെ ചലണം ഒരു വണ്ടി നിർത്തണമെങ്കിലും ഒരു വണ്ടി എടുക്കണമെങ്കിലും ഒരു വണ്ടി എന്ത് ചെയ്യണമെങ്കിലും സ്പീഡിൽ പോകണമെങ്കിൽ വളയണമെങ്കിലും എല്ലാം നമ്മുടെ കൈയും കൊണ്ടോ കാലും കൊണ്ടോ ചെല്ലാതെ ആ വണ്ടിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആ കൈക്കും കാലിനും എന്തോരം സ്പീഡ് കിട്ടുന്നു അതനുസരിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് എക്സ്പെർട്ട് ആകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നേരമോ പലരും എന്ത് ചെയ്യും ഒരു ക്ലാസ്സൊക്കെ എടുക്കും എന്നിട്ട് കൊണ്ട് നടച്ചു പൂട്ടി എവിടെയും വേണ്ടെന്ന് വണ്ടി വെക്കും 3 മാസം കഴിയുമ്പോൾ പിന്നെ വണ്ടിയിലോട്ട് കയറും. ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ ചെയ്ത എവിടെയാണ് കൈ കൊണ്ടാണോ കാലും കൊണ്ടാണോ ചെയ്യുന്നത് അവർക്ക് തന്നെ ഒരു ഓർമ്മ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും പിന്നെ ആ പേടിയാണ്. അപ്പോൾ ക്ലാസ് എടുത്ത് വെറുതെ നഷ്ടമായി പോകും. നിങ്ങൾ ഒരു ദിവസത്തെ ക്ലാസ് എടുത്തുകൊണ്ടോ ഒരു നേരം നിങ്ങളൊരു വണ്ടി ഓടിച്ചുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും എക്സ്പെർട്ട് ആകുന്നില്ല. നിങ്ങൾക്ക് എക്സ്പെർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടിന്യൂ ആയിട്ടുള്ള പ്രയത്നം ഉണ്ടായിരിക്കണം. നമ്മൾ നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ് സ്പീഡിലാണെങ്കിലും നമുക്ക് നമ്മുടെ കാല് കഴിക്കാതെ നമ്മൾ നടക്കുന്നത് എപ്പോഴായിരിക്കും ആദ്യമാദ്യം നമ്മൾ പെരക്കാത്തോടെ നടക്കും അത് കഴിഞ്ഞ് മിറ്റത്തോടെ ഇറങ്ങി കുറച്ച് 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 നടന്ന് നടന്ന് നടന്നിരിക്കുന്നത് നമ്മൾ ലോങ് നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിരന്തരം എന്ത് ചെയ്യണം നിങ്ങൾ ഇതുമായിട്ട് വണ്ടിയുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നതിന് മാത്രമേ എന്തുള്ളൂ നമുക്ക് എക്സ്പെർട്ടായിട്ട് വണ്ടി പെടപെടാ നമുക്ക് കൈയും കാലും ആ വഴക്കം കിട്ടി വണ്ടി എക്സ്പെർട്ടായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ് എടുത്തുകൊണ്ട് ഒരു നേരത്തെ ക്ലാസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ ഒന്നും എന്ത് ചെയ്യുന്നില്ല നമുക്ക് കൈയും കാലും വഴക്കത്തില്ല വണ്ടി ഓടിക്കാനും പ്രയാസമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടല്ലോ ഇന്ന ഒരു വീഡിയോ ചെയ്യാൻ ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളതും നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.